അളറങ്ങളറങ്ങ ആ വേഗം വേണം വേഗം വേണം ആ ഇറങ്ങിക്കേ നാളെ കാണില്ല കൊച്ചു മുതലാളി കാഴ്ച കാണാ ബസ് കണ്ടിട്ടില്ലേ ഇല്ല എന്തേ രാജി ഒന്ന് നിന്നേ രാജി സ്കൂളിൽ പോയിട്ട് വരിക കണ്ടിട്ട് എന്താ തോന്നണേ കണ്ടിട്ട് പലതും തോന്നണുണ്ട് പോണ്ടെങ്കി പോ ആ ബസ്സിലേക്ക് കിളി ചലിച്ചപ്പോ ചിരിക്കണുണ്ടല്ലോ എന്നെ കണ്ടാ മാത്രം മൊഹം ഒരു കൊട്ട എനിക്ക് പോണം കടയിൽ ആളില്ല സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത് അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി അത് അയ്യോ പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നാണ്ടല്ലോ ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും പിടിപൊടി പലതെറിച്ചോളെ ആ ചക്കൻ പിന്നാലെ വന്നാലും ഞാൻ എന്ത് ചെയ്യാനാ ചക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ ഒറ്റ വീക്ക് വെക്കാണല്ലോ പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം നിന്നെ കണ്ടോളാടി പോടെ എന്തേടി പൊട്ടം കടിച്ച പോലെ ഇന്ന് കരിങ്കാലി കിളക്കുള്ള ദിവസം എന്താ എന്റെ സുമേച്ചി ഇവിടെ വളപ്പിലെ തോമസിന്റെ സണ്ണിച്ചല്ലേ അവ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു ഞാനൊന്നും ഇണ്ടാൻ പോയില്ല അപ്പളെ പൊട്ടി വീണ പോലെ കരിങ്കാളി ഒരൊറ്റ ചവിട്ടാ ആ ചേക്കന് സൈക്കിളിൽ കൂടി ദാ കിടക്കുന്ന പാടത്ത് അതൊരു പോങ്ങൻ ഒരു ചീത്ത പോലും പറഞ്ഞില്ല പിന്നെ എന്റെ നേരെ ഒരു ചാട്ട വെട്ടുകത്തി കൊണ്ട് ഞാൻ മാറിക്കളഞ്ഞു സുമേച്ചിക്ക് ചിരി ഇനി നസ്രാണികളൊക്കെ പടകൂടി വഴക്കിന് വരുമെന്ന പേടി അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ടുണ്ട് ഈ ഭാനുവേച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ ചേച്ചി എന്ത് കുഴപ്പം വല്ല ആൺകുട്ടി ആവണുണ്ടാവോ അവള് വരണ്ട മോൾ ഇറങ്ങി സുമേച്ചി ഉറങ്ങി സുമേച്ചി ഇത്തിരി വെള്ളം തന്നേടി നീ ഇത് എപ്പ പോയതാടി എന്താ മുത്തശ്ശി നിന്റെ കുഞ്ഞിന്റെ കത്ത് വല്ലതും കിട്ടിയ മോളെ ഇല്ല അതെന്താടി രണ്ടും മൂന്നും മാസം കൂടുമ്പോ ഒരു കത്ത് വരും അതിന് മുത്തശ്ശി ഇങ്ങനെ എന്നും എന്നും ചോദിച്ചാൽ ഞാൻ ഇവിടെ നിർത്തരാനാ ഇനി ഇവിടെ കത്തൊന്നും അയക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ നീ കറിയിക്കണ്ടാവും വരും തള്ള കത്തും പറഞ്ഞിട്ട് വന്നിട്ടില്ല പിന്നെയാ ഇത്തിരി മണ്ണു പോകുന്നറിയുമ്പോ ഏട്ടൻ വരുന്ന മുത്തശ്ശി നമ്പണ്ട ഏട്ടന് കടക്കാരെ പേടിയാ പ്രാരാബ്ദങ്ങള് പേടിയാ ഇതൊന്നും അറിയണ്ടല്ലോ സുഖമായിട്ടിരിക്കട്ടെ പണമില്ലാണ്ട് അതിന് ഇങ്ങോട്ട് വന്നാ കടക്കാർ കൊത്തി പറിക്കില്ലേടി ചെട്ടി നിറച്ച് പണം കൊണ്ടാവാൻ വരും എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി കൊടുക്കും എന്റെ മക്കളെ രാജകുമാരികളെ പോലെ നോക്കും അയ്യാട ഉച്ചമയക്കത്തില് അവൻ വിളിക്കുന്ന ഞാൻ കേട്ടു മുത്തശ്ശീന്ന് ഈ കുന്നും മലം കയറി നടക്കാണ്ട് ഒരിടത്ത് ഇരുന്നൂടെ മുത്തശ്ശിക്ക് എവിടെങ്കിലും വീണാ പിന്നെ ഞാൻ തന്നെ ചുമക്കണം പറഞ്ഞാലും കേക്കില്ല മുത്തശ്ശി പോയിക്കോട്ടെടി കുന്നും മലയും കയറി നടക്കുന്നത് മുത്തശ്ശിയുടെ ഒരു സുഖ അതില്ലാണ്ടാക്കണ്ട സുമേച്ചി എന്തിനാ വെറുതെ വെള്ളം ഇങ്ങനെ ചുമക്കണേ ഇത് എന്റെ ഒരു സുഖം ഇന്നോ നാളെയോ അത് ബാങ്കുകാർ കൊണ്ടുപോയില്ലേ പിന്നെ എന്തിനാ വെറുതെ അതുവരെ വെള്ളം കുടിക്കട്ടെ നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ നമ്മുടെ എല്ലാണ്ടാവണ വരെ ഒന്നും വാടിക്കെറിഞ്ഞു പോണ്ട ഒരു പെൺകുട്ടിക്ക് ആവണതാണോ നീ ഈ ചെയ്യണത് ഉം